യുഡിഎഫിൽ നിന്നും പുറത്തായ കേരള കോൺഗ്രസ് എമ്മിലെ ജോസ് കെ മാണിയെ മുന്നണിയിൽ പ്രവേശിപ്പിക്കുന്ന കാര്യം ഔദ്യോഗികമായി ചർച്ച ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ് എൽഡിഎഫ്. ഈ മാസം 29-ന് ചേരുന്ന മുന്നണി യോഗത്തിൽ ജോസ് കെ മാണി വിഭാഗത്തിന്റെ എൽഡിഎഫ് പ്രവേശന കാര്യം ചർച്ചയാവുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇന്നും നാളെയുമായി ചേരുന്ന സിപിഐ സംസ്ഥാന നേതൃയോഗത്തിലും ജോസ് കെ മാണി വിഷയം ചർച്ചയായേക്കും. തുടക്കത്തിൽ സ്വീകരിച്ച കടുംപിടുത്തത്തിൽ നിന്നും സിപിഐ നേരത്തെ പിന്നോക്കം പോയിരുന്നു. മുന്നണി പ്രവേശനം സംബന്ധിച്ച് ജോസ് കെ മാണി വിഭാഗത്തിനും ഇടത് നേതാക്കൾക്കുമിടയിൽ ഇതുവരെ ഔദ്യോഗിക ചർച്ചകളൊന്നും നടന്നിട്ടില്ല. ഇരു മുന്നണികളിൽ നിന്നും തുല്യമായ അകലം പാലിച്ച് സ്വതന്ത്രമായി നിലനിൽക്കുമെന്നുള്ളതാണ് ജോസ് കെ മാണിയുടെ നിലവിലെ പ്രഖ്യാപിത നിലപാട്. ഇടത് മുന്നണി യോഗത്തിൽ അല്ലെങ്കിൽ ഇടത് മുന്നണി യോഗം ചേരുന്നതിന് മുമ്പ് ജോസിൽ നിന്നും അനുകൂലമായ രാഷ്ട്രീയ പ്രതികരണം ഉണ്ടായേക്കുമെന്നാണ് ഇടത് നേതാക്കൾ പ്രതീക്ഷിക്കുന്നത്. ജോസ് പക്ഷത്തിന്റെ കാര്യത്തിൽ സിപിഐ നിർവാഹക സമിതിയും അനുകൂലമായ നിലപാട് സ്വീകരിക്കുമെന്നാണ് സിപിഎം പ്രതീക്ഷിക്കുന്നത്. നേരത്തെ നടന്ന സിപിഎം സിപിഐ ഉഭയകക്ഷി ചർച്ചയിൽ മാറിയ രാഷ്ട്രീയ സാഹചര്യത്തെക്കുറിച്ചും ജോസിന്റെ മുന്നണി പ്രവേശനത്തെക്കുറിച്ചും സിപിഐ നേതാവ് കാനം രാജേന്ദ്രന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. ജോസ് കെ മാണി വിഭാഗം മുന്നണിയിലേക്ക് കടന്നു വരുന്നത് കോട്ടയം ഉൾപ്പെടെയുള്ള മധ്യ തിരുവിതാംകൂറിൽ മുന്നണിക്ക് ഗുണകരമാകുമെന്നാണ് യുഡിഎഫിന്റെ വിലയിരുത്തൽ. അതേസമയം ജോസ് വിഭാഗം കടന്നു വരുന്നതോടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് എത്ര സീറ്റ് നൽകണം എന്നതിലടക്കം നേരത്തെ തന്നെ ധാരണ വേണമെന്നാണ് സിപിഐയുടെ നിലപാട്. മുന്നണി പ്രവേശനത്തിന്റെ കാര്യത്തിൽ ഔദ്യോഗികമായ ധാരണയിലേക്ക് ജോസും സിപിഎമ്മും ഇതിനോടകം തന്നെ കടന്നിട്ടുണ്ടെന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. റോഷി അഗസ്റ്റ് നൽകിയ വിപ്പ് ലംഘിച്ച പി ജെ ജോസഫിനെയും മോൻസ് ജോസഫിനെയും അയോഗ്യരാക്കണമെന്ന് ആവശ്യപ്പെട്ട് സ്പീക്കർക്ക് കത്ത് നൽകാനും തീരുമാനിച്ചതും ഈ ധാരണയുടെ അടിസ്ഥാനത്തിലാണെന്ന സൂചനകളും പുറത്തു വരുന്നു. ഇടതുമുന്നണിയുടെ ഭാഗമാവുന്നതോടെ തങ്ങൾ മത്സരിക്കാൻ താൽപ്പര്യപ്പെടുന്ന സീറ്റുകളുടെ പട്ടിക ജില്ലാ അടിസ്ഥാനത്തിൽ സിപിഎം നേതൃത്വത്തിലേക്ക് കൈമാറിയിട്ടുണ്ട്. കേരള കോൺഗ്രസിന്റെ കഴിഞ്ഞ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗശേഷം ജോസ് കെ മാണി പാർട്ടി ജില്ലാ പ്രസിഡന്റുമാരുടെയും പ്രത്യേക കൂടിക്കാഴ്ചയും നടത്തിയിരുന്നു. ഈ കൂടിക്കാഴ്ചയിലാണ് പാർട്ടി മത്സരിച്ച സീറ്റുകളും പുതുതായി മത്സരിക്കാൻ താൽപ്പര്യപ്പെടുന്ന സീറ്റുകളും പട്ടികയിൽപ്പെടുത്താൻ തീരുമാനിച്ചത്. പാർട്ടിക്ക് കാര്യമായ വേരോട്ടമുള്ള കോട്ടയം, പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ കൂടുതൽ സീറ്റ് നേടാനാണ് ജോസിന്റെ ശ്രമം. നിലവിൽ ഇടുക്കിയും കാഞ്ഞിരപ്പള്ളിയും മാത്രമാണ് ജോസിന്റെ സീറ്റുകൾ. പാലായുടെ കാര്യത്തിൽ എൻസിപിയുടെ നിലപാട് പ്രധാനമാണ്. മാണി സി കാപ്പന് രാജ്യസഭാ സീറ്റ് നൽകി പാല ജോസ് കെ മാണിക്ക് നൽകാനാണ് തീരുമാനം. ജോസ് വിഭാഗത്തിന്റെ കയ്യിലുള്ള കടുത്തുരുത്തി, ചങ്ങനാശ്ശേരി, തൊടുപുഴ മണ്ഡലങ്ങളും ജോസ് കെ മാണിക്ക് വിട്ടു നൽകിയേക്കും. ജോസിന്റെ കടന്നുവരവ് ഈ മേഖലയ്ക്ക് മിക്ക സീറ്റുകളും ഗുണം ചെയ്യുമെന്നും സിപിഐ കണക്കുകൂട്ടുന്നു. തിരുവല്ല, പീരുമേട്, ഉടുമ്പൻചോല ശക്തമായ മത്സരം നടക്കുന്ന സീറ്റുകളിലും എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂർ ഉൾപ്പെടെയുള്ള സീറ്റുകളിൽ ജോസ് കെ മാണി വിഭാഗവുമായുള്ള ബന്ധം ഗുണം ചെയ്യുമെന്നും ഇടതുമുന്നണി കരുതപ്പെടുന്നു. പൂഞ്ഞാറും ജോസ് കെ മാണിക്ക് നൽകിയേക്കും. പി സി ജോർജ് യുഡിഎഫിലേക്കുള്ള വഴി തേടുന്ന സാഹചര്യത്തിൽ പാർട്ടി വോട്ടുകൾക്കൊപ്പം ജോസ് വിഭാഗത്തിന്റെ വോട്ടും ചേരുന്നതോടെ വിജയം ഉറപ്പാണെന്നാണ് സിപിഎം കണക്കുകൂട്ടുന്നത്. തൊടുപുഴ, കുട്ടനാട്, വൈക്കം, കോട്ടയം മണ്ഡലങ്ങളിലെല്ലാം ജോസ് വിഭാഗത്തിന് വ്യക്തമായ സ്വാധീനമുണ്ട്. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 15 സീറ്റിലാണ് കേരള കോൺഗ്രസ് മത്സരിച്ചത്. ജോസ് വിഭാഗത്തിന് 9, പി ജെ ജോസഫ് 6 എന്നിങ്ങനെയായിരുന്നു വീതം വയ്പ്. കഴിഞ്ഞ തവണ മത്സരിച്ച അത്രയും തന്നെ സീറ്റുകൾ നൽകാമെന്നാണ് സിപിഎമ്മിന്റെ നിലപാട്. എന്നാൽ യുഡിഎഫിലുള്ളതിനേക്കാൾ ഒരു സീറ്റെങ്കിലും കൂടുതൽ വേണമെന്നാണ് ജോസ് വിഭാഗത്തിന്റെ ആവശ്യം. പാല, പൂഞ്ഞാർ, കടുത്തുരുത്തി, ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി, ഇടുക്കി, തൊടുപുഴ, കോട്ടയം എന്നീ സീറ്റുകൾ ജോസിന് നൽകാനാണ് സിപിഎമ്മിന്റെ ആലോചന. ജനാധിപത്യ കേരള കോൺഗ്രസുമായി സഹകരിക്കാൻ തയ്യാറായാൽ ജോസിന് കൂടുതൽ സീറ്റുകൾ ലഭ്യമാകുമെന്ന നിർദ്ദേശവും സിപിഎം മുന്നോട്ട് വയ്ക്കുന്നു.